മാനവ രക്ഷയ്ക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ ഭൂചാതനായ ഉണ്ണിയേശുവിന്റെ ജനന തിരുനാളിനായി ഒരുങ്ങുന്ന നാം ഇന്ന് പത്താം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ ഇന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന വചനത്തിന്റെ പൂർത്തീകരണം കൂടിയാണ് ക്രിസ്തുമസ്. ഇന്നേ ദിവസം നമ്മോട് സന്ദേശം പങ്കുവയ്ക്കുന്നത് സിസ്റ്റർ റീന ആൽബർട്ട്, വിസിറ്റേഷൻ സഭ, ഇൻഡോർ. ഞാനെന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഈ വചനത്തിൻ്റെ സാക്ഷാത്കാരം ഒരിക്കൽ കൂടി നാം ഓർമ്മിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണല്ലോ ക്രിസ്മസ്. മഞ്ഞു പെയ്യുന്ന രാവിൽ മാലാഖമാരുടെ സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഈ ഡിസംബറിൽ ഇതാ വീണ്ടും ഒരു ക്രിസ്മസ് വരവായി. ഭയപ്പെടേണ്ട, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ദേവദൂതൻ ആട്ടിടയന്മാരോട് പറഞ്ഞ വാക്കുകളാണ് ഇവ. കാലത്തിൻ്റെ തികവിൽ മനുഷ്യരാശിയുടെ വിമോചനത്തിനും സമ്പൂർണ്ണ സമാധാനത്തിനുമായി ദൈവം ഭൂമിയിൽ നമ്മിൽ ഒരുവനായി ജനിച്ചു. സകല മനുഷ്യർക്കും പ്രത്യാശയേകുവാൻ ഭൂമിയിൽ ഭൂജാതനായി. പുൽക്കൂട്ടിലെ ഉണ്ണിയേശുവിൻ്റെ സമാധാനവും സന്തോഷവും ഏവർക്കും ആശംസിച്ചുകൊള്ളുന്നു. ആഗമനകാലം കാത്തിരിപ്പിൻ്റെ കാലമാണ്. ദൈവം നമ്മോടൊപ്പം എന്ന അനുഭവത്തിനായി കാത്തിരിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്ന ദിനങ്ങൾ. ദൈവം നമ്മോടുകൂടെ എന്ന അനുഭവം നമ്മുടെ ചിന്തയിലും ബോധ്യത്തിലും മനോഭാവത്തിലും മാറ്റങ്ങൾ വരുത്തി നമ്മെ ഏവരെയും ഒരു പുതു സൃഷ്ടിയാക്കി തീർക്കുന്നു. അതേ സ്നേഹമുള്ളവരെ, ദൈവം നമ്മോടുകൂടെ എന്ന അനുഭവം ലഭിച്ച ആട്ടിടയന്മാർ ഭയം വെടിഞ്ഞ് പ്രത്യാശയും ആനന്ദവും നിറഞ്ഞ ഒരു ഹൃദയത്തോടു കൂടിയാണ് തിരികെ പോയത്. ഇനിയൊരു കൂട്ടർ പൂജരാജാക്കന്മാരാണ്. ഇമ്മാനുവൽ അനുഭവം ലഭിച്ച അവർ മറ്റൊരു വഴിയിലൂടെയാണ് തിരികെ പോയത്. ഹൃദയത്തിൽ എളിമയും സ്നേഹവുമുള്ളവർക്കാണ് ദൈവത്തിൻ്റെ ഈ അനുഭവം ലഭിക്കുക. ഒരു തിരിച്ചുപോക്കും ഒരു മാനസാന്തരവും ദൈവം നമ്മോടും ആവശ്യപ്പെടുന്നു. ദൈവം നമ്മോടുകൂടെ എന്ന അനുഭവം നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അപരൻ്റെ തകർച്ചയിൽ താങ്ങാകുവാനും സങ്കടങ്ങളിൽ സന്തോഷമാകുവാനും വേദനകളിലും രോഗങ്ങളിലും സാന്ത്വനത്തിൻ്റെ കൈത്താങ്ങാകുവാനും നമുക്ക് കഴിയും. ഈ മഹാമാരിയുടെ കാലയളവിൽ ഇമ്മാനുവൽ അനുഭവത്തിൻ്റെ മാറ്റൊലി മുഴക്കിക്കൊണ്ട് തന്നെയാണ് 2020 ക്രിസ്മസ് ആഗതമാകുന്നത്. മഹാമാരിയിൽ കടന്നുപോയവരും അതിനെ കീഴടക്കി വീണ്ടും തിരിച്ചു വന്നവരും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. സ്വാർത്ഥത വെടിഞ്ഞ് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി മറ്റുള്ളവർക്ക് താങ്ങായി തണലായി മാറിയ മറക്കാനാകാത്ത ഒരുപാട് ഓർമ്മകളുമായാണ് 2020 ക്രിസ്മസ് നമ്മൾ വരവേൽക്കുന്നത്. ഈ അവസരത്തിൽ ഈ മഹാമാരിക്കെതിരെ പ്രവർത്തിച്ചവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ സഹോദരങ്ങളെയും വളരെ നന്ദിപൂർവ്വവും കൃതജ്ഞതയോടും കൂടി ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുൽക്കൂട്ടിൽ ജാതനായ ഉണ്ണീശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഭയപ്പെടേണ്ട എന്ന ദൈവപിതാവിൻ്റെ വചനം നമുക്ക് ഏവർക്കും പ്രചോദനമാകട്ടെ. അനന്തസ്നേഹത്തിൻ്റെ സാഗരമായ ദൈവം മനുഷ്യൻ്റെ പരിമിതികളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിച്ച
അനുഗ്രഹത്തിൻ്റെ ദിനമാണ് ക്രിസ്മസ്. സ്വാർത്ഥതകൾ വെടിഞ്ഞും മനസ്സിൽ പ്രത്യാശയുടെ നക്ഷത്രവിളക്കുകൾ കത്തിച്ചും ഹൃദയത്തിൽ പുൽക്കൂടൊരുക്കിയും നമുക്ക് ഉണ്ണിയേശുവിനെ വരവേൽക്കാം. ഏവർക്കും ഏറ്റവും സന്തോഷത്തോടെ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ആശംസിക്കുന്നു. പുൽക്കൂട്ടിൽ ജാതനായ ഉണ്ണീശു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.